സ്വീഡനിൽ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചാനൽ ചെയ്തിരുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാം ഉള്ളപ്പോഴും നമ്മളെ സ്വീഡനിൽ പിടിച്ചു നിർത്താനും ഇനി സ്വീഡൻ വിട്ടുപോയാൽ നമ്മൾ വല്ലാതെ മിസ് ചെയ്യാനും പോകുന്ന സ്വീഡൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നതാണ് സ്വീഡൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയും നമ്മൾ സ്വീഡൻ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇനി എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കും അങ്ങനെ ഞാനും അങ്ങനെ ചിന്തിച്ച ഒരു കാര്യമല്ല വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരുപാട് പണവും അല്ലെങ്കിൽ നല്ല ജോലിയും കാറ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതായിരിക്കും എന്നൊരു ധാരണ പലർക്കുമുണ്ട്. പക്ഷേ അത് തെറ്റാണ്. കാരണം മനുഷ്യൻ എന്നാൽ ഒരു ജീവി മാത്രമല്ല, ഒരു സാമൂഹിക ജീവി കൂടിയാണ്. അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്, സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിലാണ് നമ്മളും ഉൾക്കൊണ്ട് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ ക്വാളിറ്റി എന്താണോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ സ്വീഡനിലെ കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത്, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണ് സിമ്പിൾ കാര്യങ്ങളല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത്തരം ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെയും സന്തോഷത്തെയും ഹാപ്പിനെസ്സിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അത് സ്വീഡനിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയത്. സ്വീഡനൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് സ്വീഡൻ നൽകുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യർക്ക് കിട്ടേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ സ്വീഡൻ നൽകുന്ന ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. ആദ്യത്തേത് ഓക്സിജനാണ്, അല്ലെങ്കിൽ വായു. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ സ്വീഡനിലേക്ക് വരുമ്പോൾ സ്വീഡൻ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ക്ലീനാണ്, മലിനീകരണം വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ് സ്വീഡൻ. അത് അവരുടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും ട്രാഫിക് ആണെങ്കിലും കൂടുതലും ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വായു അല്ലെങ്കിൽ അന്തരീക്ഷം വളരെ ക്ലീനാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ശ്വസിക്കുമ്പോൾ ശുദ്ധമായ ഓക്സിജനാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് ആ ശ്വാസത്തിൽ തന്നെ നമുക്ക് അത് പ്രത്യേകം മനസ്സിലാവും. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ കാഴ്ചയിലും ഈ അറ്റ്മോസ്ഫിയർ വളരെ ക്ലീൻ ആയിരിക്കുന്നത് കാണാം. നല്ല ബ്രൈറ്റ് ആയിരിക്കും സ്വീഡൻ. ഇപ്പോൾ യു കെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും സ്വീഡൻ നല്ല ബ്രൈറ്റാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതൊരു നമുക്ക് കാഴ്ചയിൽ മാത്രമല്ല നമുക്ക് ആ ഫീലിലും, നമ്മൾ ശ്വസിക്കുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെയുള്ള ആ ഫ്രഷ്നെസ്സിൽ നമുക്ക് അത് ഫീൽ ചെയ്യും. അത്തരത്തിൽ നല്ല ഓക്സിജൻ, നല്ല അന്തരീക്ഷം നമുക്ക് സ്വീഡനിൽ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വാട്ടറാണ്. സ്വീഡനിലെ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഏത് വെള്ളവും സ്വീഡനിൽ കുടിക്കാൻ പറ്റും. ആ രീതിയിലാണ് സ്വീഡനിലെ വാട്ടർ അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഞാനൊരു അനുഭവം പറയാം. സ്വീഡനിലെ ഒരാൾ വെള്ളത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ കുളിക്കുന്ന വെള്ളം വായിലാക്കാൻ പറ്റില്ല അല്ലേ, ഇന്ത്യയിലുള്ള വെള്ളം നമുക്ക് കുളിക്കുമ്പോൾ വായിലാക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്ന രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം. സത്യം എന്താണെന്ന് വെച്ചാൽ സ്വീഡനിൽ നമുക്ക് ഏത് വെള്ളവും കുടിക്കാൻ പറ്റും. നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളവും കുടിക്കാൻ പറ്റും, അത്രയും പ്യുവറാണ് ആ വെള്ളം. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് കുടിവെള്ളം സെപ്പറേറ്റാണ് കുളിക്കാനുള്ളത്, അതിൻ്റെയൊക്കെ പ്യൂരിറ്റി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വ്യത്യസ്തമായിട്ട് തന്നെയാണ് തരംതിരിച്ച് കാണുന്നത്. നമ്മൾ ബാത്റൂമിലെ വെള്ളം കുടിക്കാറില്ല ഇന്ത്യയിൽ, പക്ഷേ നമുക്ക് സ്വീഡനിലാണെങ്കിൽ എല്ലാ വെള്ളവും ഒരുപോലെയാണ്, എല്ലാം കുടിക്കാൻ പാകത്തിലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള വാട്ടർ കിട്ടും. അതുമാത്രമല്ല ക്ലോറിനൊന്നും രുചിക്കാത്ത വെള്ളമാണ് സ്വീഡനിൽ നമുക്ക് ലഭിക്കുന്നത്. നല്ല നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നല്ല തണുത്ത കിണറ്റിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളമില്ലേ, അതുപോലത്തെ വെള്ളമാണ് നമുക്ക് ടാപ്പിലും കിട്ടുന്നത്. ഇത്തരത്തിലുള്ള വെള്ളമൊന്നും നമുക്ക് യു കെയിലൊന്നും പോയാൽ കിട്ടില്ല. അത്രയും നല്ല വെള്ളമായിരിക്കും. നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്ന വാട്ടറാണ്. പിന്നെ നമുക്ക് തെരുവിലൊക്കെ പൈപ്പൊക്കെ ഉണ്ടാവും, ആ പൈപ്പിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് കുടിക്കാം, ഒരു പ്രശ്നവുമില്ല. അത്രയും പ്യുവറായിട്ടുള്ള വെള്ളമാണ് സ്വീഡനിലെ വെള്ളം. പിന്നെ അടുത്ത കാര്യമാണ് വസ്ത്രം. സ്വീഡനിൽ നമുക്കെത്തിക്കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ അവർ ക്വാളിറ്റി കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കാതെ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് സ്വീഡനിലെ ആൾക്കാരുടെ ഒരു രീതി. സ്വീഡനിലെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയായിട്ട് പൊരുതി ജീവിച്ചു പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സ്വീഡനിൽ നിങ്ങൾക്കറിയാം എക്സ്പെൻസ് കൂടുതലാണ്. കാരണം ഇത്തരത്തിൽ നമുക്ക് ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളും ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് ലഭിക്കുന്നത്. അത് വിൽക്കുന്ന ഷോപ്പാണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഷോപ്പുകളായിരിക്കും. അവിടെ പോയിട്ട് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സ്വീഡനിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്നത് എക്സ്പെൻസീവ് ആണെങ്കിലും
നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് സ്വീഡനിൽ ലഭിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ക്വാളിറ്റി നമ്മൾ പോലും അറിയാതെ ഉയർത്താൻ വേണ്ടിയിട്ട് സ്വീഡനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. പിന്നെ അടുത്ത കാര്യം ഫുഡാണ്. സ്വീഡനിൽ നമുക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രത്യേകം മനസ്സിലാകും. നമ്മൾ ഈ സ്വീഡനിൽ ഏത് ഷോപ്പ് എടുത്തു കഴിഞ്ഞാലും ഒരു മിനിമം ക്വാളിറ്റി എല്ലാ ഷോപ്പിനും ഉണ്ടാവും. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഷോപ്പും ഉണ്ടാവും, നല്ല ഉയർന്ന സ്റ്റാൻഡേർഡ് കാണിക്കുന്ന ഷോപ്പും ഉണ്ടാവും. അപ്പോൾ അതിലുള്ള വിലയുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും കഴിയും. യൂറോപ്പിൻ്റെ മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ സ്വീഡനിൽ നമുക്ക് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഒരു മിനിമം ക്വാളിറ്റി എല്ലാ ഫുഡ് ഐറ്റത്തിലും ഉണ്ടാവും. അത് നമ്മൾ ഷോപ്പ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതുമാത്രമല്ല, സ്വീഡിഷ് ഗവൺമെൻറ് ഇതിലൊക്കെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട്. ആ ഫുഡിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഫുഡ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസ് കൂടുതലാണെങ്കിലും അത്തരത്തിലുള്ള ഫുഡാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളും ആ ഫുഡാണ് കഴിക്കുന്നത്. നമ്മളിപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ലോക്കൽ ഫുഡും നല്ല ഫുഡും ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് വേഗം ലോക്കൽ ഫുഡ് പോയിട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ നമ്മുടെ ലൈഫ് ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്വീഡനിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നല്ല ഫുഡ് തന്നെ പോയി വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫ് ക്വാളിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി മനുഷ്യൻ ഒരു ജീവി മാത്രമല്ല, ജീവി മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഈ ഫുഡ്, വാട്ടർ, ഓക്സിജൻ, ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് നമുക്ക് ജീവിച്ച് പോകാമായിരുന്നു. പക്ഷേ നമ്മളൊരു സാമൂഹിക ജീവി കൂടിയാണ്. അപ്പോൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ നമുക്ക് വീട് അത്യാവശ്യമാണ്. സ്വീഡനിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ വീടുകളും മിനിമം ക്വാളിറ്റി ഉള്ള വീടുകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പഴയ വീടൊന്നും നമുക്ക് സ്വീഡനിൽ ലഭിക്കില്ല, നമ്മളെവിടെയും കാണാൻ കഴിയില്ല. അത്രയും വൃത്തി ഇല്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള വീടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്ക് യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീടുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. നല്ല വീടുകളുടെ കൂടെ തന്നെ നമുക്ക് വളരെ മോശമായിട്ടുള്ള വീടുകളും യു കെയിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ സ്വീഡനിൽ എല്ലാ വീടുകൾക്കും അത്യാവശ്യം ഒരു മിനിമം ക്വാളിറ്റി അവർ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിഹീനമായ വീടുകളൊന്നും നമുക്ക് സ്വീഡനിൽ ലഭിക്കുന്നതല്ല. വീട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ വീട്ടിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ആ ഒരു വീടും പരിസരവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്നോ അത്രത്തോളം ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലും വന്നു ചേരുന്നതാണ്. അതാണ് സ്വീഡനിലും സംഭവിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പബ്ലിക് ഏരിയയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഫുട്പാത്ത്, റോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും നമ്മളൊരു ഫുട്പാത്തിലൂടെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴി വളരെ വൃത്തിഹീനമാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ വളരെ കംഫർട്ടായിട്ട് ഈ ഒരു ഫുട്പാത്തിലൂടെ നടന്നിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ഒരു അതിൻ്റെ ഒരു പർപ്പസ്, അതിലൂടെ പോകുന്നതിൻ്റെ പർപ്പസ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഫുട്പാത്ത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, മെയിൻ്റനൻസ് ഒന്നും നടന്നിട്ടില്ല, പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നടക്കുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം, നമ്മുടെ കാലിൽ പറ്റാതെ നടക്കണം. പിന്നെ മലമൂത്ര വിസർജനമൊക്കെ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മൂക്ക് പൊത്തിയിട്ട് നടക്കണം. അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ചില ഫുട്പാത്തിലൊക്കെ കാണാം, ഇലക്ട്രിക് പോസ്റ്റൊക്കെ നടുവിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തട്ടാതെ നടക്കണം. പിന്നെ വേസ്റ്റൊക്കെ ഇടാനുള്ള ബിന്നൊക്കെ നിറഞ്ഞിട്ട് ഫുട്പാത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. യു കെയിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംഭവമാണ് ഈ ഫുട്പാത്തിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും തട്ടാതെ നമ്മൾ നടന്നു പോകണം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എനർജി നമ്മൾ ഒരുപാട് ഉപയോഗിക്കണം. തല നമുക്ക് നടന്നു പോകുന്നത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ ക്വാളിറ്റി കുറയുകയാണ്. അതിപ്പോൾ നമ്മൾ എത്ര വലിയ പൈസക്കാരനായാലും നമ്മൾ ഇത് അനുഭവിച്ചേ പറ്റൂ. പക്ഷേ നമ്മൾ സ്വീഡനിലോട്ട് വരുമ്പോൾ നമ്മുടെ പബ്ലിക് ഏരിയാസ് എല്ലാം ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് വളരെ സൗകര്യപ്രദമായിട്ടാണ്. ജനസംഖ്യ കുറവായത് ഒരു കാരണം തന്നെയാണ്.
അപ്പോൾ അവർക്ക് ഒരുപാട് ലാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഫുട്പാത്ത് ആണെങ്കിലും നല്ല സൗകര്യം ഉണ്ടാവും നടന്നു പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ പിന്നെ പൊട്ടിപ്പൊളഞ്ഞ ഫുട്പാത്തുകളൊന്നും അധികം നമുക്ക് കാണാൻ കഴിയില്ല. മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കും. ചെറിയൊരു പൊട്ടൽ വന്നാൽ തന്നെ അവരത് കംപ്ലീറ്റായിട്ട് മാറ്റിയിട്ട് വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യും. പിന്നെ അതുപോലെ വേസ്റ്റ് ബിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫുട്പാത്ത് പോലെയുള്ള സ്ഥലങ്ങൾ പബ്ലിക് ഏരിയയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളൊന്നും വലിച്ചെറിയില്ല. ആൾക്കാരുടെ കൾച്ചർ കൊണ്ട് തന്നെ അവർ മലമൂത്ര വിസർജ്യമൊന്നും ഈ ഒരു പബ്ലിക് ഏരിയയിലൊന്നും നടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് നമുക്ക് നടന്നു പോകാൻ കഴിയും. അതുപോലെ നടക്കുന്ന വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വർക്കൊക്കെ നടക്കുന്നുണ്ട്, അതിന് കൃത്യമായ ഡയറക്ഷനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും വളരെ കൂളായിട്ട്. പിന്നെ അധികം ആളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരാളെ മുട്ടുമോ തട്ടുമോ അതൊന്നും പേടിക്കാനില്ല. നമുക്ക് വളരെ കൂളായിട്ട് നമുക്കിങ്ങനെ നടന്നു പോകാം. അപ്പോൾ അപ്പം തന്നെ നമ്മളെ മാനസികമായിട്ട് നമ്മൾ കുറേ ഓക്കെ ആവും, നമ്മൾ ഇറിറ്റേറ്റഡ് ആവില്ല. അപ്പോൾ നമ്മളെ നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ പാർട്ട്ണർ കൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൈപിടിച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കാം പോകുന്നത്, കാരണം വേറെ ഒന്നും അവിടെ ടെൻഷൻ അടിക്കാനില്ല. അപ്പോൾ നമ്മൾ വളരെ കൂളായി. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു, കുട്ടികളോട് എൻജോയ് ചെയ്ത് നടന്നു പോകുന്നു, അങ്ങനെയുള്ളൊരു ഫീലിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖം ആണ് എന്ന് കരുതുക. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും ഇതേ ഫീലായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് മുഖത്ത്, ആരും ഇറിറ്റേറ്റഡ് അല്ല. ഇത്തരത്തിലൊക്കെയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ അവർ ഉയർന്നു നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻ അടിക്കാനില്ല, ഇതെല്ലാം ഫ്രീ ആണ്. ഇതെല്ലാം ഫ്രീ ആകുമ്പോഴത്തന്നെ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ മുഖവും ഹാപ്പിയായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ എത്ര സുന്ദരമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഫുട്പാത്തിലൂടെ ഒരു പാർട്ട്നേഴ്സ് നടന്നു പോകുന്നതാണെന്ന് കരുതുക. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരാൾ ബാക്കിൽ വരുന്നുണ്ടാവും, ഒരാൾ ഫ്രണ്ടിൽ വരുന്നുണ്ടാവും. എന്നിട്ടിങ്ങനെ ലക്ഷ്യം മാത്രം നോക്കി നടന്നു പോകുന്നുണ്ടാവും, ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഒരു കപ്പിള് നടന്നു വരികയാണ്, കൈയൊക്കെ പിടിച്ച് അവർ സംസാരിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നടന്നു വരുന്ന ആ ഒരു ഫീലൊക്കെ നോക്കിയേ, അതൊരു ആ ഒരു വ്യത്യാസമൊക്കെയാണ് നമുക്ക് സ്വീഡനിൽ കാണാൻ കഴിയുക. അപ്പോൾ അത് ഇതൊക്കെ സിമ്പിൾ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ. അതുപോലെ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയി എന്ന് കഴിഞ്ഞാലും ബസ് സ്റ്റോപ്പിലുള്ള അപ്ഡേഷൻ, നമ്മൾ ബസ് എത്ര മണിക്ക് വരും അങ്ങനെയുള്ള അപ്ഡേഷനൊക്കെ അവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ബസ് എപ്പോഴാണ് ബസ് വരുന്നതെന്നറിയില്ല, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല, അത്ര ഫീലിങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ ബസ്സിൽ എത്ര മണിക്കാണ് ബസ് വരുന്നതെന്നുള്ള അപ്ഡേഷൻ അവിടെ കൊടുക്കുന്നു. ഇനി ഈ അപ്ഡേഷനൊക്കെ വളരെ കൃത്യമായിരിക്കും, മിക്കവാറും വളരെ കൃത്യമായിരിക്കും. പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ ബസ് വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബസ്സിൽ കയറാൻ കഴിയുന്നു. ബസ്സൊക്കെ നല്ല സൗകര്യം ഉണ്ടാവും, നമുക്ക് എന്തായാലും സീറ്റൊക്കെ കിട്ടുന്ന ബസ്സായിരിക്കും കൂടുതലും ഉണ്ടാവുക. ചില സമയങ്ങളിൽ മാത്രമേ സീറ്റൊക്കെ ഇല്ലാതിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സമാധാനത്തോടെ ബസ്സിൽ ഇരിക്കാൻ കഴിയും. പിന്നെ ബസ് പോകുന്ന വഴികളൊക്കെ നല്ല വഴികളായിരിക്കും, അങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡ്രൈവറുടെ ട്രാഫിക് കൺട്രോൾ രീതിയൊക്കെ വളരെ നല്ലതായിരിക്കും, ഡ്രൈവിംഗ് ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ബസ്സിൽ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നു, നമ്മൾ പോയിരുന്നു, നമുക്കൊരു കാറിൻ്റെ പോലും ആവശ്യമില്ല. അത്തരത്തിലൊക്കെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇത്തരം സാഹചര്യത്തിലൂടെ വന്നവരായിരിക്കും ഈ ബസ്സിൽ ഇരിക്കുന്നവരും. അപ്പോൾ അവരൊന്നും ആരും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കില്ല, അവരൊക്കെ ഹാപ്പി ആയിരിക്കും. അവരൊക്കെ അവരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ കപ്പിളിനോടോ സംസാരിച്ചുകൊണ്ട് ബസ്സിൽ വളരെ സൗമ്യമായിട്ട് ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലും ആ ഒരു സന്തോഷം വന്നു ചേരും. അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പിന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് പാർക്കിലേക്ക് പോവുകയാണെന്ന് കരുതുക. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ കൂടുതലും കാണുന്ന ഒരു കാര്യമാണ്, നാട്ടിൽ മാത്രമല്ല കേട്ടോ, യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പാർക്കിൻ്റെ ഒരു പിന്നെ ഉദ്ദേശം എന്താണ്, നമ്മൾ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ആവുക, ഹാപ്പി ആവുക, ഒന്ന് എൻജോയ് ചെയ്യുക, കുട്ടികളൊക്കെ കൂട്ടി വരിക, പാർട്ട്ണറിനൊക്കെ കൂട്ടി വരിക, ഇങ്ങനെയൊക്കെയാണ് ആ ഒരു പാർക്കിൻ്റെ ഒരു ഉദ്ദേശം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ ചിലരൊക്കെ വന്ന് ഇങ്ങനെ പാർക്കിൽ കിടക്കുന്നു, പിന്നെ സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഷീട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പിന്നെ നമുക്കൊരാളെ കാണുമ്പോൾ തന്നെ അയാൾ എന്തിനാണ് നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാനാണോ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ തോന്നിപ്പോകുന്ന ചില സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു പാർക്കിൽ ചെല്ലുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇവിടെ വെറുതെ വന്നിരുന്നിട്ട് നമ്മളെ ഇങ്ങനെ വീക്ഷിക്കുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഇറിറ്റേഷനാണ്. നമ്മളൊരു പാർക്കിൽ പോകുമ്പോൾ തന്നെ നമ്മളൊരു സന്തോഷം കളയുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ സ്വീഡനിലൊക്കെ പോകുമ്പോൾ കൂടുതലും കാണുക ഫാമിലീസിനെയാണ്. ഫാമിലീസിനെയാണ് നമുക്ക് ഈ പാർക്കിലൊക്കെ കാണാൻ കഴിയും. അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ പ്രായമായ അച്ചാച്ചനും അമ്മമ്മയും അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ കാണുക.
അലക്ഷ്യമായിട്ട് വെറുതെ വന്നിരുന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരെയൊന്നും കൂടുതലും നിങ്ങൾ കാണില്ല പബ്ലിക് പ്ലേസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും, നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യും. നമ്മുടെ മുന്നിൽ ഒരു ഫാമിലി ഇങ്ങനെ കുട്ടീനെ കൊണ്ട് വളരെ രസകരമായി കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ആ ഒരു സന്തോഷമാണ് കൂടുതൽ സ്ഥലങ്ങളിലും നമുക്ക് ലഭിക്കുക. അല്ലാത്ത പിന്നെ സാമൂഹിക വിരുദ്ധർ വന്നിരിക്കുന്ന രീതിയിലുള്ള ഫീല് നമുക്ക് ലഭിക്കില്ല. അത്തരത്തിൽ നമ്മൾ ആ ഒരു പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഒരു ലൈഫ് ക്വാളിറ്റി നമ്മൾ വേറെ ലെവലിലേക്ക് പോകും. അത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേങ്കിൽ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്ന് സ്വീഡനിലെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതേപോലെ നമ്മൾ നൈറ്റ് സമയങ്ങളിലാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, അതിപ്പോൾ സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ, സേഫാണ് സ്വീഡനിൽ. അത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരൊന്നും നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരില്ല. പിന്നെ മാത്രമല്ല പോലീസ് ഫുൾ ടൈം ഉണ്ടാവും സിറ്റിയിലൊക്കെ. അപ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് തന്നെ രാത്രിയും നമുക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും. അതും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി നൽകുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ ഏത് ഓഫീസിൽ പോയി കഴിഞ്ഞാലും, സ്വീഡനിൽ ഇപ്പോൾ ബാങ്കിലാണെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിലാണെങ്കിലും നമ്മളോട് ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ വളരെ മാന്യമാണ്. പിന്നെ അവർ വളരെ ഓർഗനൈസ്ഡ് ആണ്. വെറുതെ നമ്മൾ കുറേ പേര് കയറിയിട്ട് സംസാരിച്ച് ചെയ്യുന്ന ആ രീതിയിലല്ല. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ക്യൂ ആയിട്ട് നിന്നിട്ട് കറക്റ്റ് ടൈമിന് നമ്മളെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് നമ്മളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരാളുണ്ടാവും. ആ ആൾ നമ്മളോട് സംസാരിച്ചുകൊണ്ട് നമ്മളെ വളരെ കംഫേർട്ടാക്കിയിട്ടൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരിക. അപ്പോൾ അത് നമ്മൾ ഏത് ഓഫീസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അത് ഫീൽ ചെയ്യും. ഈവൻ നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഒരു ചെറിയ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും പിന്നെ നമ്മളാദ്യം അവർ ഹേ എന്ന് വിഷ് ചെയ്യും, നമ്മൾ ഹായ് എന്ന് പറയുന്ന പോലെ ഹേ എന്ന് വിഷ് ചെയ്യും. അതിനുശേഷം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ബില്ലടിച്ച് തരും. ബില്ലടിച്ചിട്ട് ബില്ല് വേണോ എന്ന് ചോദിക്കും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അവരെടുത്തിട്ട് അവരുടെ ബിന്നിലിടും, അല്ലെങ്കിൽ അവർ ബിന്ന് തരും. ഇതൊന്നും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമേ അല്ല. എന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവരെന്തായാലും നിങ്ങളോട് ഹാവ് എ നൈസ് ഡേ എന്ന് പറയും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം പറയും. അങ്ങനെ വിഷ് ചെയ്തിട്ട് സന്തോഷത്തോടെ മാത്രമേ നമ്മളെ എല്ലാ ഷോപ്പിൽ നിന്നും അയക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു കംഫേർട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്ത കാര്യം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നമ്മൾ ഏത് ഓഫീസിൽ വർക്ക് ചെയ്താലും സ്വീഡനിൽ പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നല്ലതായിരിക്കും. നമ്മളെ ജോലിക്ക് വേണ്ടിയിട്ട് മരിക്കേണ്ട അവസ്ഥ നമുക്ക് സ്വീഡനിൽ വരില്ല. അപ്പോൾ ഓഫീസിലെ ആൾക്കാരാണെങ്കിലും ആ ഒരു കൾച്ചറിലാണ് സ്വീഡൻ വളർന്നത്. അപ്പോൾ ആ ഒരു കൾച്ചർ നമുക്ക് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാം. ജീവിതം വിട്ടുകൊണ്ടുള്ള ജോലി ചെയ്യൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലീവ് എടുക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ അസുഖമായി കഴിഞ്ഞാലോ, ആ ഒരു സന്ദർഭത്തിലൊന്നും നമ്മളോട് മുഖം ചുളിക്കാൻ ആരും തയ്യാറാവില്ല. അത് അവരുടെ ഒരു കൾച്ചർ തന്നെയാണ്. ആ രീതിയിൽ നമുക്ക് എല്ലാ ഓഫീസിലും ആ ഒരു രീതി തന്നെ കാണാൻ കഴിയും. അപ്പോൾ അതും നമുക്ക് ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന കാര്യമാണ്. ഈ ഇത്തരം ഓഫീസിലുള്ള അനുഭവങ്ങളൊക്കെ നല്ലതാകുമ്പോൾ തന്നെ നമ്മുടെ മാനസിക അവസ്ഥ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്തും ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ പബ്ലിക് ഏരിയയിൽ നടന്നു പോകുമ്പോഴും ആ ഒരു സമാധാനം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ചിന്തിക്കില്ല, ഹോ ഓഫീസിൽ ഇങ്ങനെയാണല്ലോ. ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് പലതും ഇറിറ്റേറ്റഡായി തോന്നും, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നും. അത്ര ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഓഫീസിലെ നല്ല അനുഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴും നമുക്ക് ആ ഒരു നല്ല അനുഭവം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വീട്ടിലുള്ള ആൾക്കാരോടും. അപ്പോൾ ആ രീതിയിലും എല്ലാവർക്കും അത് ഗുണം ചെയ്യും, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും. പിന്നെ അതുപോലെ സ്വീഡനിലെ ഹോസ്പിറ്റൽ സമ്പ്രദായമാണെങ്കിലും അത് വളരെ എഫക്റ്റീവാണ്, വളരെ ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ആയിരിക്കും അവിടുന്ന് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ നല്ല ട്രീറ്റ്മെൻറ്റുമാണ്. പിന്നെ സ്കൂളിൻ്റെ കാര്യമാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. സ്കൂളിൽ ഇപ്പോൾ പ്രീ സ്കൂളാണെങ്കിലും സ്കൂളാണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വളരെ നല്ല മികച്ച രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു മികച്ച പരിസരത്ത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാരക്ടറിനും പിന്നെ അവർ പിന്നെ കൂടുതലും സ്കൂളിലൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ എങ്ങനെ ജീവിക്കണം, പിന്നെ സ്വന്തമായിട്ട് ഒരു നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്ന രീതിയിലാണ് അവരുടെ സിലബസൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഉള്ളത്. ആ ഒരു രീതി തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ അത് മാറ്റിമറിക്കും.
അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം സ്വീഡിഷ് പീപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്വീഡിഷ് പീപ്പിൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ കാമായിട്ടുള്ള വളരെ പൊളൈറ്റായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും വളരെ സന്തോഷത്തോടെ അവർ നമുക്ക് സഹായം ചെയ്യും. നമ്മളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാലും അവർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ നല്ലതാണ്. വളരെ റൂഡായിട്ടൊന്നും നമ്മളോട് പെരുമാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനും അവരുടെ മുഖത്ത് നോക്കാനൊക്കെ വളരെ സന്തോഷമാണ്. അതുപോലെ അവരെ ഫുൾ ടൈം കാണുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ അവരെ കാണുമ്പോൾ തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു സേഫ്റ്റിയും ഒരു ഹാപ്പിനെസ്സൊക്കെ നമുക്കും ഫീൽ ചെയ്യും അവരെ കാണുമ്പോൾ. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ, പല ഇപ്പോൾ ജോലിയുടെ മേഖലയിലാണെങ്കിലും, നമ്മളെ സിറ്റിയിൽ നമ്മളെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിലാണെങ്കിലും, നമ്മളെ വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും, അങ്ങനെ നാനാഭാഗങ്ങളിലും ചെറിയ ചെറിയ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സ്വീഡനിലുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ, അത്തരത്തിലുള്ള ചെറിയ 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 കാര്യങ്ങൾ എല്ലാം ചേർന്നുകൊണ്ടാണ് നമുക്കൊരു വലിയ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്വീഡനിൽ ലഭിക്കുന്നത്. അങ്ങനെയാണ് സ്വീഡൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മികച്ചതായി നിൽക്കുന്നത്. അതിന് വേറെയും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. മതത്തിൻ്റെയൊക്കെ, പിന്നെ ദൈവവിശ്വാസം, മതവിശ്വാസം അതൊന്നും വളരെ തീവ്രമായിട്ട് സ്വീഡനിലില്ല. അത്തരം കാര്യങ്ങളും ക്വാളിറ്റി ഓഫ് ലൈഫിന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നുകൊണ്ട് സ്വീഡനിൽ നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി ലൈഫ് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ കാലാവസ്ഥ കുറച്ച് ഹാർഡാണ്, ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാളിറ്റി തന്നെയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ്. ആ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായി മനസ്സിലാകൂ. അപ്പോൾ മനസ്സിലാക്കുക, സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല, വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അത് എൻജോയ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ.